നമസ്കാരം. മലയാളികൾ ഓണം ആഘോഷിച്ചിട്ട് ഏതാണ്ട് 4 വർഷങ്ങൾ പിന്നിടുന്നു. 2017ലാണ് അവസാനമായി നമ്മൾ ഓണം ആഘോഷിച്ചത്. പിന്നീട് ഇങ്ങോട്ട് ഓരോ വർഷങ്ങളിലും ഓരോ വിപത്തുകൾ നമുക്ക് മുന്നിൽ വലിയ തടസ്സങ്ങളായി നിന്നതോടുകൂടി മലയാളികളുടെ ഓണാഘോഷം എന്നേക്കുമായി നഷ്ടമാവുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2018ൽ മഹാപ്രളയം വരുന്നു. 2019ലും മഹാപ്രളയത്തിന് സമാനമായ തരത്തിലുള്ള പ്രളയവും ഉരുൾപൊട്ടലും കവളപ്പാറയിലെ മണ്ണിടിച്ചിലുമൊക്കെയായി ആ 2019ലെ ഓണവും നമുക്ക് മുന്നിലൂടെ കടന്നുപോയി. 2020ൻ്റെ കാര്യമാണെങ്കിൽ പറയണ്ട, നമുക്കറിയാം കോവിഡ് മഹാമാരി മൂലം 2020ലെ ഓണവും കടന്നുപോയി. അപ്പോഴൊക്കെയും നമ്മുടെ പ്രത്യാശ 2021ൽ നമുക്ക് എല്ലാ ദുരിതങ്ങളും മാറി ഓണം ആഘോഷിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ 2021ൻ്റെ കാര്യവും ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വലിയ രസകരമായ ഒരു ചർച്ച തന്നെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ടൈറ്റിലിൽ സൂചിപ്പിച്ചതുപോലെ, ഇതിൻ്റെ തമ്പ് ഡിസ്ക്രിപ്ഷനിൽ സൂചിപ്പിച്ചതുപോലെ, മാൻട്രക്ക് നാടുവാണിയിടും കാലം, മലയാളികൾക്ക് ഓണം അന്യമായിയിടും കാലം എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചൂടേറിയ ചർച്ച നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിന് ശേഷം 1 വർഷം കൂടി മാത്രമേ മലയാളികൾ ഓണം ആഘോഷിച്ചുള്ളൂ. അതിനുശേഷം ഇതുവരെയും ഓണം നമുക്ക് തീണ്ടാപ്പാട് അകലെയായി നിൽക്കുകയാണ് മലയാളികളുടെ സ്വന്തം ആഘോഷം. എന്താണ് ഇങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് വളരെ രസകരമായ ട്രോളുകളും ചർച്ചകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. എന്തായാലും ഇപ്പോൾ നമുക്കറിയാം കോവിഡിൻ്റെ ഇളവുകൾ പ്രഖ്യാപിച്ച ഒരു സമയമാണ്. പക്ഷേ ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും പെരുന്നാൾ ആഘോഷിക്കാൻ നടത്തിയ ഒരു ആഹ്വാനം പോലെയൊന്നും ഓണം നടത്താനോ വാവുബലി തർപ്പണം നടത്താനോ ഒരു അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ICMR ചില മുന്നറിയിപ്പുകൾ സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളികളായി ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത 2 ആഴ്ച ഈ 2ാം ഘട്ടത്തിൻ്റെ ഒരു തീവ്ര വ്യാപന സ്വഭാവം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ICMR നൽകുന്ന റിപ്പോർട്ട്. അവരുടെ റിപ്പോർട്ട് പ്രകാരം 2ാം തരംഗം അതിൻ്റെ പരിമിതിയിൽ നിന്ന് അവസാനത്തിലോട്ട് വരുന്നതേ ഉള്ളൂ. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ 3ാം തരംഗം തുടങ്ങുക. കേരളത്തിൽ ഒരുപക്ഷെ ഓണത്തിന് ശേഷം മാത്രമേ 3ാം തരംഗത്തിൻ്റെ സാധ്യത പോലുമുള്ളൂ. പക്ഷേ 2ാം തരംഗം അതിൻ്റെ പരിമിതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് മലയാളികൾ ഇക്കുറി ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓണം മലയാളികൾക്ക് അന്യമായിട്ട് ഇപ്പോൾ ഏതാണ്ട് 4 വർഷത്തോളമായിരിക്കുന്നു. 2017 അന്ന് നമ്മൾ ഓണം ആഘോഷിച്ചതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓണാഘോഷങ്ങളൊക്കെ 2017ലാണ് നമ്മൾ അവസാനമായി കണ്ടത്. ഈ ഓണാഘോഷം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. ഈ പ്രത്യേകിച്ചും വടക്കൻ മലബാറുകളിൽ അത് കലാരൂപങ്ങളുടെ കെട്ടിയാടപ്പെടലാകുമ്പോൾ, ഇവിടെ തെക്കൻ തിരുവിതാംകൂറിൽ ഓണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷവും ടൂറിസം വാരാഘോഷം സംഘടിപ്പിക്കുന്ന കലാപരിപാടികളും ഒക്കെ ചേർന്നതാണ്. ഇനി മധ്യ തിരുവിതാംകൂറിലും ഏതാണ്ട് ഈ സമാനമായ ആഘോഷങ്ങൾ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇതൊക്കെയും നിലച്ചിട്ട് ഇപ്പോൾ 4 വർഷങ്ങളാകുന്നു കേരളത്തിൽ. ഇനി എന്ന് ഇവിടെ പുലികളിയുടെ ചെണ്ടകൊട്ടൽ കേൾക്കാനാകും, അല്ലെങ്കിൽ കഥകളിയുടെ മേളപ്പദങ്ങൾ കേൾക്കാനാകും, നദോന്നതിയുടെ താളത്തിൽ തുഴയറിയുന്ന വഞ്ചിപ്പാട്ടിൻ്റെ ഈണങ്ങൾ ഇനി എന്നാണ് കേൾക്കാൻ കഴിയുക എന്നുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയരുകയാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സുരക്ഷ കൈവിടാതെ ആകണം നമ്മൾ ഓരോ ആഘോഷങ്ങളെയും ഇനി മുന്നിൽ കാണേണ്ടത്. കാര്യം കോവിഡ് അത്ര പെട്ടെന്നൊന്നും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല. 2ാം തരംഗം പോലും ഇതുവരെയും കേരളത്തിൽ അവസാനിച്ചിട്ടില്ല. 3ാം തരംഗം തുടങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഇരിക്കുന്നത്. ഈ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് പൂരങ്ങളുടെയും ഉത്സവങ്ങളുടെയും ഒക്കെ കാലമാണ്. ഒക്ടോബർ മാസം കഴിയുമ്പോൾ പിന്നെ മണ്ഡലകാലമാണ്. മണ്ഡലകാലത്തിലൂടെയാണ് കേരളത്തിലെ ഉത്സവ ആഘോഷങ്ങൾക്ക് തിരിതെളിയുന്നത്. പിന്നീട് അങ്ങോട്ട് മീനമാസം വരെയും അല്ലെങ്കിൽ മേടമാസം വരെയും കേരളത്തിൽ, മേടപ്പത്ത് വരെയും കേരളത്തിൽ ആഘോഷങ്ങളുടെ ഉത്സവങ്ങളുടെ കാലമാണ്. കഴിഞ്ഞ 2 കൊല്ലമായി ഇതൊക്കെയും അന്യമായി തീർന്നിരിക്കുകയാണ് മലയാളികൾക്ക്. ഓണം പോലും ഇന്ന് വിദൂരമായ ഒരു സ്വപ്നമാണ്. ആകെ ഒരു നേട്ടം കഴിഞ്ഞ വർഷം ഉണ്ടായത് എല്ലാവരും അവരുടെ കുടുംബത്തിലിരുന്ന് ഓണം ആഘോഷിച്ചു എന്നുള്ളത് മാത്രമാണ്. മറ്റ് ചില അവസരങ്ങളിൽ വിദേശത്ത് ഉള്ളവർ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഇവർക്കൊന്നും പലപ്പോഴും കുടുംബത്തോടൊപ്പം ഓണത്തിന് ഒത്തുചേരാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഏറെക്കുറെ എല്ലാ മലയാളികളും അവരവരുടെ വീടുകളിൽ തിരിച്ചെത്തി, അവരുടെ വീട്ടുകാരോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിനകത്തെ ഏക കാര്യം. അപ്പോഴും മലയാളികൾ നോക്കിക്കാണുന്നത് ഈ നേരത്തെ സമൂഹ മാധ്യമത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ട്രോളുകളായി നിറയുന്ന കാര്യം എന്നിവിടെ മാൻട്രക് ഭരണം അവസാനിക്കും. മാൻട്രക് ഭരണം കഴിഞ്ഞ് വീണ്ടും മാവേലി നാടുവാണിയിടുന്ന ആ സമത്ത സുന്ദര കേരളം, അത് എപ്പോഴത്തേക്കാണ് വീണ്ടും മലയാളികൾക്ക് തിരിച്ചു കിട്ടുക എന്നുള്ള ഒരു കൊടിയ ചർച്ച തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്.
ഇത് ഈ ഒരു വിഷയം തന്നെ ഞങ്ങൾ എടുക്കാൻ കാര്യം ഇത്രയും വ്യാപകമായി ഒരു ചർച്ച നടക്കുന്നത് ഈ വളരെ തമാശയായിട്ടാണെങ്കിൽ കൂടിയും ഇതിൻ്റെ അകത്ത് ചില ഗൗരവകരമായ ചർച്ചകൾ കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്നലെയും ഞങ്ങൾ ഇത് സംബന്ധിച്ച ചില വാർത്തകൾ ചെയ്തിരുന്നു. പെരുന്നാൾ ആഘോഷത്തിൻ്റെ സമയത്ത് പരമാവധി ഇളവുകൾ കൊടുത്ത സർക്കാർ പക്ഷേ ഓണത്തിൻ്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഈ വരുന്ന വാവുബലിയുടെ കാര്യം വരുമ്പോഴൊക്കെ മൗനം പാലിക്കുകയാണ്. അത് ഈ നിയന്ത്രണങ്ങളോടുകൂടി പോകട്ടെ എന്നുള്ള ഒരു മൗന അനുവാദമാണ് അതിനകത്ത് നൽകുന്നത്. പക്ഷേ പെരുന്നാളിൻ്റെ കാര്യത്തിൽ കൃത്യമായി സർക്കാർ നിലപാട് അറിയിച്ചിരുന്നു. ആ ദിവസങ്ങളിൽ ഒഴിവുകൾ ഉണ്ടായിരുന്നു, കടകൾ തുറക്കാനുള്ള അനുമതികളുണ്ടായിരുന്നു. ഇപ്പോൾ ഓണത്തിൻ്റെ പിൻബലത്തിൽ ആകെ ചെയ്തത് മൂന്നാം ഓണമായ ഞായറാഴ്ച അന്നത്തേക്കുള്ള സമ്പൂർണ്ണ ലോക്ക്ഡൗൺ മാറ്റിവെച്ചു എന്നതൊഴിച്ചാൽ ഈ ഓണാഘോഷം ഏത് തരത്തിലായിരിക്കും, അല്ലെങ്കിൽ ഓണത്തിന് ആളുകൾക്ക് എന്തായിരിക്കും, കൂടിപ്പോയാൽ സർക്കാർ കൊടുക്കാൻ പോകുന്ന ഒരു കിറ്റ് മാത്രമായിരിക്കും, അതിനപ്പുറം എന്തായിരിക്കും ഓണത്തിൽ ജനങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമാണ്. ഏതായാലും ആഘോഷങ്ങൾ ഇനിയും വരും. ഈ പറഞ്ഞതുപോലെ പൂരവും ഉത്സവവും ഒക്കെ ആഘോഷിക്കാൻ നമ്മൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ സുരക്ഷിതമായി നമ്മൾ അകത്തിരിക്കുക എന്നത് മാത്രമാണ് ഇതിന് പോകും വഴി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തത്വമൈ ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമൈ ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.